ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാക്രോണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് 1/2 മണിക്കൂറെങ്കിലും ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമുക്ക് ടൈം ഉണ്ടെങ്കിൽ കുറേ ടൈം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുവാണ്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഒരു പാത്രം വെച്ച് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതൊന്നും ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഒരു സൈഡ് റെഡിയാകുമ്പോൾ നമുക്ക് തിരിച്ചു മറിച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ള ചിക്കൻ കൂടി ഞാൻ ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെയാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഇതിലേക്ക് കുറച്ചുകൂടി ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കിയിട്ടെടുക്കുന്ന കാര്യം മറന്നു പോകരുത്. സവാള ഇപ്പോൾ അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അങ്ങനെ തക്കാളി ഇവിടെ അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ പച്ചമുളകൊന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു 2-3 ടേബിൾ സ്പൂൺ ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ചിക്കൻ സ്റ്റോക്ക് കൂടി ചേർക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചിക്കൻ സ്റ്റോക്ക് ചേർക്കുന്നത് കൊണ്ട് തന്നെ മസാലയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പുണ്ടാവും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ 1 വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ കട്ട് ചെയ്ത് ചേർക്കാം. ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് തന്നെ ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം കൂടി ചേർത്ത് 3-4 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കൂടി ചേർക്കാം. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് 1-5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് ചീസും സോസൊക്കെ ചേർക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്. ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയ നമ്മുടെ മസാല നല്ല ടേസ്റ്റാണ്. ഇനി ഈ മസാല അടച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മാക്രോണി വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർക്കാം.
ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വെള്ളം തിളക്കാനായിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. വെള്ളം ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച മാക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു 10-15 മിനിറ്റ് വേണ്ടിവരും ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അങ്ങനെ മാക്രോണി ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം കളഞ്ഞിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മുടെ മാക്രോണി ഒട്ടിപ്പിടിക്കുക അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നേരത്തെ തയ്യാറാക്കിയ മസാല ഞാൻ കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കെച്ചപ്പും കുറച്ച് ചീസും ചേർക്കുന്നുണ്ട്. ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി, അല്ലാത്തവർ നേരത്തെ തയ്യാറാക്കിയ മസാലയിലേക്ക് മാക്രോണി വേവിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെയായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ചീസൊക്കെ നന്നായി മെൽട്ട് ആയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ കുറച്ച് ചില്ലി സോസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച മാക്രോണി കൂടി ചേർക്കാം. ഇനി മാക്രോണിയും മസാലയും നന്നായി തന്നെ മിക്സ് ആക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.